വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഹണി റോസ്. 2005 പുറത്തിറങ്ങിയ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണി റോസ് അരങ്ങേറ്റം കുറിക്കുന്നത്. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹണി തന്റെ സാന്നിധ്യം അറിയിച്ചു. കൂടാതെ ഉദ്ഘാടന ചടങ്ങുകളിലും സജീവ സാന്നിധ്യമായി താരം. അതുപോലെ തന്നെ ഹണി റോസ് പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം വളരെ വേഗം വൈറലാകാറുമുണ്ട്. ഇപ്പോഴത്തെ അഭിമുഖങ്ങളിലും മറ്റുമായി ഹണി ധരിക്കുന്ന വസ്ത്രങ്ങളാണ് അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ചയാകപ്പെടുന്നത്. ഗ്ലാമറസ് ലുക്കിൽ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് നടി പ്രത്യക്ഷപ്പെടാറുള്ളത്. എന്നാൽ അതിന്റെ പേരിൽ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് നടി. ഇപ്പോൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് തന്റെ മാത്രം തീരുമാനമാണെന്ന് പറഞ്ഞ ഹണി റോസ് ശരീര സൗന്ദര്യം കൂട്ടാൻ സർജറി ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യങ്ങൾക്ക് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹണി മറുപടി പറയുന്നത്. വസ്ത്രധാരണത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങളെ കുറിച്ചും അതിലുള്ള തന്റെ അഭിപ്രായവുമാണ് നടി അഭിമുഖത്തിൽ സംസാരിച്ചത്. എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആദ്യം സിനിമയിൽ സ്ലീവ്ലെസ് ഡ്രസ് ഇടേണ്ടി വന്നപ്പോൾ കരഞ്ഞയാളാണ് ഞാൻ. പക്ഷേ ധരിക്കുന്ന വസ്ത്രത്തിലല്ല, മറ്റുള്ളവരുടെ നോട്ടത്തിലാണ് കുഴപ്പമെന്ന് ഇപ്പോൾ എനിക്കറിയാം. ഞാനൊരു സർജറിയും ചെയ്തിട്ടില്ല. ഒരു നടിയായിരിക്കുക, ഗ്ലാമർ മേഖലയിൽ ജോലി ചെയ്യുക, ഇതൊന്നും അത്ര എളുപ്പമുള്ള പണിയല്ല. സൗന്ദര്യ സംരക്ഷണത്തിന് ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, കൃത്യമായിട്ടുള്ള ഡയറ്റും പിന്തുടരുന്നു. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമില്ലെന്നാണ് ഹണി വ്യക്തമാക്കുന്നത്. വിവാഹത്തിന്റെ കാര്യത്തിലുള്ള തന്റെ അഭിപ്രായവും ഹണി വെളിപ്പെടുത്തി. വർഷങ്ങളായി അച്ഛനും അമ്മയും തന്റെ വിവാഹത്തെ കുറിച്ച് പറയാറുണ്ട്. തനിക്കൊരു ബന്ധമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായ രീതിയിൽ വിവാഹത്തിലേക്ക് എത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അറേഞ്ച് മാരേജ് എന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാളെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ട് വരികയല്ലേ ഇതിലൂടെ ചെയ്യുന്നതെന്നും നടി ചോദിക്കുന്നു. ഒരു പരിചയമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നു, പിന്നീട് അയാളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു. സ്നേഹം, പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത്തരം ഒരു ഓപ്ഷൻ എനിക്കിപ്പോഴില്ലെന്നാണ് ഹണി വ്യക്തമാക്കുന്നത്. അത്ര പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് തനിക്ക്. അതുകൊണ്ടാണ് ഇതുവരെ ഒരു റിലേഷൻഷിപ്പിലേക്ക് താൻ എത്താതിരുന്നത്. എന്നെങ്കിലും ഞാനതിലേക്ക് എത്തിയേക്കാമെന്നും നടി വ്യക്തമാക്കുന്നു. പെട്ടെന്ന് ആത്മവിശ്വാസം ഇല്ലാതാകുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് പരിഹരിച്ച് മുന്നോട്ടു പോകാൻ എനിക്ക് പറ്റും. ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്ന തോന്നൽ ഉണ്ടാകും. പക്ഷേ എനിക്കിത് പറ്റുമെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഒറ്റയടിക്ക് ഒരു കഥ കേട്ട് ഇതെനിക്ക് പറ്റുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇപ്പോഴില്ല. ഈ സംഘർഷം ഇപ്പോഴും മനസ്സിൽ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ നോ പറയുന്നതും അത്ര എളുപ്പമല്ല. നമുക്ക് നോക്കാം, ആലോചിക്കട്ടെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് പെട്ടുപോയ സാഹചര്യങ്ങളും തന്റെ ജീവിതത്തിലുണ്ടെന്നും ഹണി പറയുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.